എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ആസാദ് അലി സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടാണ്. ആള് ഈ ലഡാക്കിൽ നിന്ന് വരുന്ന വഴിക്ക് മലയുടെ മുകളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, വിമാനം തട്ടി അദ്ദേഹം മരിച്ച് മലയുടെ മുകളിൽ നിൽക്കായിരുന്നു. അതിങ്ങനെ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന്റെ തല ടച്ച് ചെയ്ത് പോയി മരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന. ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ, അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്, പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാർ ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. ഇതിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് തലയ്ക്ക് ഒരു അടിയിട്ട് ഉള്ളി പോകുന്ന കിട്ടൊക്കെ വരും. ഈ കേസ് ഏടിപ്പണിയൊന്നും താങ്ങൂല. ഞാൻ സാറ് പറഞ്ഞ പോലെ കണ്ണിലെണ്ണി വെച്ച് ആ മജിസ്ട്രേറ്റിന്റെ പിന്നാലെ എത്ര ദിവസം നടന്ന്. അയാള് രാവിലെ ആകുമ്പോ കോടതി പോവും, വൈകുന്നേരം ആകുമ്പോ ഭാര്യയും കൊച്ചിനും കൊണ്ട് വീട്ടിലും, പിന്നെ വലിയ വലിയ ചായപ്പിടിയിലും ചെല്ലിക്കുന്നു. പുതിയ കിസ് മൂവീസ് ഏതാ? നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല? അങ്ങനെ ഇത് അവസരം കിട്ടുമ്പോ ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ. ആ ഇത് പിന്നെ നമ്മുടെ മെഡുസ റിയലിസ്റ്റിന്റെ ക്ലയന്റ് ആണ് മിസ്റ്റർ സർദർ സാബിത്. അയ്യോ എന്താ തമ്മിൽ ഈ ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോഴേ എനിക്ക് നാട്ടിലെടുക്കാം, അതുകൊണ്ട് അറിയാലോ. കുഴപ്പമില്ല സാറേ, സാറേ അപ്പൊ ഞാൻ ഇത് അറേഞ്ച് ചെയ്യട്ടെ. പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ സാർ നോക്കിയിട്ട് ക്യാഷ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ട് മുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ എം ബി എക്ക് പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലോറ്റിലുണ്ടാകും. എന്തിനു പഠിക്കുമ്പോ എം ബി എ? വെറുതെ അല്ല, മനുഷ്യനായ ഒന്നുകിൽ എം എക്ക് പഠിക്കണം അല്ലെങ്കിൽ ബി എക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ എം ബി എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തി കേട്ടിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടാവുന്നത്? ഇത് ഒരു കുറ്റാന്വേഷണ ചിത്രമാണ്. അവസാന നിമിഷം വരെ കുറ്റവാളി ആരാണെന്നുള്ള കാര്യം സസ്പെൻസ് ആണ്. എന്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ് ആവേശം ചെയ്യുന്നത്. കഴിക്കാൻ ചിക്കൻ ഐറ്റംസ്, ബീഫ് ഐറ്റംസ്, സീ ഫുഡ് എല്ലാം ഉണ്ട്. ആ സീ ഫുഡ് ഉണ്ട്. അന്ന് എനിക്കൊരു പറ്റി ചാളാവുന്നു സാറേ, നമ്മുടെ കൂടിയ ഫിഷസൊക്കെ ഉള്ളു. ഓ കൂടിയ മീനേ ഉള്ളു. അന്നൊരു കാര്യം ചെയ്യും, ഒരു പ്ലേറ്റ് തിങ്കലം മുളകിട്ട് എടുക്കും. അപ്പം തൊട്ട് നമ്മൾ വലിയൊരു ഫാനായിരുന്നു മമ്മൂക്കയുടെ. ഞാൻ ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. അപ്പോ അങ്ങനത്തെ ഒരു ലെജൻഡിന്റെ ഒപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോ തന്നെ സ്വപ്നം നേരിട്ട് നടക്കുന്നത് ഒരു ഫീലായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ഒരു കിട്ടും അറിയിട്ടില്ല. ത്രില്ലിങ്ങും ഫൈറ്റും സീനും എല്ലാം ഉണ്ട്. അങ്ങനത്തെ അടിപൊളി. കൊട വന്നു, കൊട പോയി. താങ്ക് യു സോ മച്ച്. അഴകേ